ഹലോ ഗൈസ്, വെൽക്കം ടു കേസ് എസ്കോട്ട്. അപ്പൊ നമ്മള് അബ്കാരി ആക്ട് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അബ്കാരി ആക്ടില് ആദ്യത്തെ ടോപ്പിക് നമ്മൾ പഠിച്ചു, ജുറിസ്ഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. സോ അതെല്ലാരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോ ഇതുവരെ ക്ലാസ്സസ് കണ്ടിട്ടില്ലാത്തവര് സിഇഒ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കയറി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. സോ എന്താണ്, നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റിട്ടേൺ അല്ല, PDF കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കർ, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ട്രാൻസിറ്റ്, ട്രാൻസ്പോർട്ട് ഓഫ് ലിക്കറിനെ കുറിച്ചും അതുപോലെ തന്നെ അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്കർ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഇമ്പോർട്ടിനെ കുറിച്ച് പഠിക്കണം അല്ലെ, ഇമ്പോർട്ട് നോക്കണം, അതുപോലെ തന്നെ എക്സ്പോർട്ട്. അപ്പോൾ കറക്റ്റായിട്ടൊന്നും എഴുതി വെച്ചിരിക്കുക. നമുക്ക് ഈ ഒരു ഓൾ ആസ്പെക്ട്സ്, ആ ലിക്കറുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു സെക്ഷൻ 6, 7, 8, 9, 10, 11 ഇത്രയും സെക്ഷൻസ് നമ്മൾക്ക് പഠിക്കണം. സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ വലിയ രീതിയിലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ് നമുക്ക് പറഞ്ഞു, ഓൾ ആസ്പെക്ട്സ് ആണ്, അതിൽ ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നുണ്ട് അല്ലെ. അതായത് മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷനാണ് ഏത്, സെക്ഷൻ 6 എന്ന് പറയുന്നത്. മദ്യം അല്ലെങ്കിൽ എന്താണ്, മദ്യത്തിനോടൊപ്പം തന്നെ അബ്കാരി ആക്ടിൽ വരുന്ന മറ്റൊരു വസ്തുവാണ് എന്ത്, ലഹരി മരുന്നു എന്ന് പറയുന്നത് അല്ലെ, ലഹരി മരുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങള് ഇറക്കുമതി ചെയ്യരുത്, ശ്രദ്ധിച്ചോണം, ഇറക്കുമതി ചെയ്യരുത്, ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷനാണേത്, സെക്ഷൻ 6 എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സർക്കാരിന്റെ അംഗീകാരമുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഒരു മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യാൻ പാടില്ല. സർക്കാരിന്റെയോ മറ്റേതെങ്കിലും അംഗീകാരമുള്ള, സർക്കാരിന്റെ അംഗീകാരമുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, മദ്യമോ ലഹരി മരുന്നോ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്നാണ് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട്, ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു നിയമത്തിൽ ലിക്കറിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് സെക്ഷൻ 6 ആണ്. ഇനി സെക്ഷൻ 7 പോകുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാം, കയറ്റുമതിയെ കുറിച്ച് പറയാം. ഓക്കെ, കയറ്റുമതി, എക്സ്പോർട്ടിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അതായത് മദ്യമോ അല്ലെങ്കിൽ ലഹരി മരുന്നോ കയറ്റുമതി ചെയ്യരുത്. അതായത് സർക്കാരിൻ്റെയോ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥന്റെയോ അനുമതി ഇല്ലാതെ കയറ്റുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ഇറക്കുമതി നിരോധിക്കുന്നത് 6 ആണ്, കയറ്റുമതി നിരോധിക്കുന്നത് 7 ആണ്. ഇനി 8, 9, 10, 11 എന്താണെന്ന് ചോദിച്ചാൽ, 8 ചാരായത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ചാരായം. ഓക്കെ, ഇതിന്റെയൊക്കെ ഡെഫിനിഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, എന്താണ് ചാരായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഈ സിലബസിൽ തന്നെ ഉള്ള കാര്യമാണ്, അത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കാം, എന്താണ് ചാരായത്തിന്റെ കേസാണ് 8 പറയുന്നത്. അതായത് ഈ ചാരായം നിർമ്മിക്കുകയോ ഇറക്കുമതി ചെയ്യുകയോ കടത്തുകയോ കൈവശം വെക്കുകയോ സംഭരണം നടത്തുകയോ അല്ലെങ്കിൽ വിൽപ്പന ചെയ്യുന്നതോ നിരോധിക്കുന്ന ആ ഒരു സെക്ഷനാണ് എന്ത്, സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഓക്കെ, ചാരായത്തിന് എന്തൊക്കെയാണ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, അതുപോലെ തന്നെ അത് സെയിൽ ചെയ്യുന്നത്, അത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ നിർമ്മാണം, ഇതെല്ലാം നിരോധിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 8 ആണ്. ഓക്കെ, അപ്പൊ ചാരായത്തിന്റെ കേസ് 8 ഓർത്ത് വെച്ചിരിക്കുക. ഇനി 9 എന്താ പറയുന്നത്, അവിടെ ഒരു 8 പഠിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി പഠിക്കണം. അതായത് ഇപ്പം ഈ എന്താണ് നമ്മുടെ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇതൊന്നും നിർമ്മിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് പെർമിറ്റ് ഇല്ലാതെ ചാരായം നിർമ്മിക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അത്തരത്തില് എന്താണ് ചാരായം നിർമ്മിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ത് ചെയ്യുന്നുണ്ട്, 8 വകുപ്പിൽ തന്നെ 2 ഉപവകുപ്പിൽ പറയുന്നുണ്ട്. അതായത് 10 അങ്ങനെ ചാരായം നിർമ്മിക്കുകയോ ഒക്കെ ചെയ്താൽ, അതായത് ഈ നിയമത്തെ ലംഘിക്കുകയാണെങ്കിൽ 10 വരെ തടവും അതുപോലെ തന്നെ എന്താണ്
ഒരു ലക്ഷം രൂപയിൽ കുറയാത്ത പിഴയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കേസ് കൂടി ഓർത്ത് വെച്ചിരിക്കുക. ഈ ഒരു സെക്ഷൻ 8 ലംഘിക്കുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് 10 വർഷം വരെ തടവും 1 ലക്ഷത്തിൽ കുറയാത്തയാണ് കേട്ടോ, 1 ലക്ഷത്തിൽ കുറയാത്ത പിഴയും ലഭിക്കുന്നതാണ്. അതാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. മനസ്സിലായോ? 6 മദ്യത്തിന്റെ അല്ലെങ്കിൽ ലഹരി മരുന്നിന്റെ ഇറക്കുമതി നിരോധിക്കുന്നതാണ്. കയറ്റുമതി നിരോധിക്കുന്നത് 7 8 ചാരായത്തിന്റെ നിരോധനം. അത് ലംഘിക്കുകയാണെങ്കിൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാം. ഇനി 9-ാമത്തെ വകുപ്പിൽ എന്താ പറയുന്നത്? ട്രാൻസ്പോർട്ട്, അതായത് എന്താണ്, ഇത് കടത്താൻ പാടില്ല. അതായത് ഇപ്പം മദ്യമോ ലഹരി മരുന്നോ ഒരു പ്രദേശത്ത് നിന്നും, ഓക്കെ, ഒരു പ്രദേശം ഇപ്പൊ ഒരു ഈ ഒരു സ്ഥലത്ത് നിന്നും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു സ്ഥലത്തിലേക്ക് ഇത് കടത്താൻ പാടില്ല. ഓക്കെ, അതിന്റെ കടത്തല് നിരോധിക്കുന്ന എന്താണ് ഒരു വകുപ്പാണ് എന്ത്, അതായത് നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ള ട്രാൻസിറ്റും ട്രാൻസ്പോർട്ടും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കേസ് വരുന്നതാണ് 9-ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, മദ്യമോ ലഹരി മരുന്നോ കടത്താൻ പാടില്ല. അത് നിരോധിക്കുന്ന വകുപ്പാണേത് വകുപ്പ് 9 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പം കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ, ഇപ്പം ഇങ്ങനെ കടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം എന്ന് പറയുന്ന സെക്ഷൻ കൂടിയാണെന്ത് ഈ സെക്ഷൻ 9 എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഈ കടത്തൽ നിരോധിച്ചുകൊണ്ട് ഗവൺമെന്റുകൾ എന്ത് ചെയ്യണം, വിജ്ഞാപനം പുറപ്പെടുവിക്കണം, റൂൾസ് കൊണ്ടുവരണം എന്ന് പറയുന്ന ആ വകുപ്പാണ് വകുപ്പ് 9 എന്ന് പറയുന്നത്. ഇനി വകുപ്പ് 10 എന്താണ് പറയുന്നത്? അതായത് ഇപ്പം മദ്യമോ അല്ലെങ്കിൽ ലഹരി മരുന്നോ കടത്തൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്, കടത്താൻ അനുവാദമുള്ള സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്നാണ് 10-ാമത്തെ സെക്ഷനിൽ പറയുന്നത്. അതായത് ട്രാൻസിറ്റിന്റെ ട്രാൻസ്പോർട്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതിന് അനുവാദമുള്ള സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ എന്താണ് ലൈസൻസ് വേണം. ഓക്കെ, അനുവദിച്ചിട്ടുള്ള സർക്കാർ ഇതിലേക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരം മാത്രമേ ഈ വസ്തുക്കൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കടത്താൻ പാടുള്ളൂ എന്നാണ് സെക്ഷൻ 10 പറയുന്നത്. ഓക്കെ, എന്താണ് പെർമിറ്റ് ഉള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാം, ഈ വസ്തു അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അളവ് വെച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കടത്തുവാൻ പാടുള്ളൂ. അളവിൽ കൂടുതൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരാള് ഇത്ര അളവ് സാധനം മാത്രമേ പെർമിറ്റ് ഉള്ളവര് കൈവശം വെക്കാവുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ എക്സൈസ് കമ്മീഷണറൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്. സോ ആ നിയമങ്ങൾ ഫോളോ ചെയ്ത് സർക്കാരൊക്കെ നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്. സോ അത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ആ പെർമിറ്റിലുള്ള അളവ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കടത്താനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 10 എന്ന് പറയുന്നത്. അപ്പൊ കടത്തൽ നിരോധിക്കുന്ന, അതായത് പെർമിഷൻ ഇല്ലാതെ കടത്തുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന നിയമങ്ങൾ വിജ്ഞാപനം വഴി ഗവൺമെന്റ് പുറപ്പെടുവിക്കണം എന്ന് പറയുന്ന സെക്ഷൻ 9. ഇനി കടത്താൻ ഉള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ കടത്താൻ അനുവദിക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സെക്ഷൻ 10 പറയുന്നത്. ഇനി ലാസ്റ്റ് സെക്ഷൻ 11 എന്താ പറയുന്നത് എന്ന് ചോദിച്ചാല് പെർമിറ്റുകളെ കുറിച്ചിട്ടാണ്. അതായത് എങ്ങനെയാണ് പെർമിറ്റുകൾ, ഈ ഒരു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിറ്റുകൾ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് സെക്ഷൻ 11 പറയുന്നത്. ഓക്കെ, അപ്പോ ഈ മദ്യമോ ലഹരി മരുന്നോ കൊണ്ടുപോകുന്നവർക്ക് പെർമിറ്റ് നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ഒന്നെങ്കിൽ നമ്മുടെ എക്സൈസ് കമ്മീഷണർ ആയിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ എക്സൈസ് കമ്മീഷണർ ആയിരിക്കും, അല്ലെങ്കിൽ കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരിക്കും എന്ന് ചെയ്യുന്നത് ഈ ഒരു പെർമിറ്റ് നൽകാൻ അധികാരമുള്ള വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ പെർമിറ്റുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് കമ്മീഷണർ കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും ഇത്ര കാലയളവിലേക്കാണ് ഈ ഒരു പെർമിറ്റ് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 വർഷത്തേക്കാണ് ഈ ഒരു പെർമിറ്റ് അനുവദിച്ചിട്ടുള്ളതെന്ന് ഈ ഒരു പെർമിറ്റിനടുത്ത് പറഞ്ഞിട്ട് ഉണ്ടാകും. സോ അതനുസരിച്ച് മാത്രമേ അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് എന്തിൽ പറയുന്നത് ഈ ഒരു എന്താണ് 2-ാമത്തെ കേസ്, ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കർ എന്ന കേസിൽ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലിക്കർ മനസ്സിലായോ? അപ്പോൾ അവിടെ മെയിനായിട്ട് നമുക്ക് എന്തൊക്കെയാ പറയാനുള്ളത് ഒന്നുകൂടെ ഞാൻ ജസ്റ്റ് നോട്ടിച്ച് പറഞ്ഞു തരാം. നമുക്ക് എന്താണ് കയറ്റുമതി നിരോധിക്കുന്നത്, നമുക്ക് ഇമ്പോർട്ടുണ്ട് എക്സ്പോർട്ടുണ്ട് അല്ലെ, ഇമ്പോർട്ട്
ഉണ്ട്. ഇമ്പോർട്ട് നിരോധിക്കുന്ന അല്ലെങ്കിൽ ഇറക്കുമതി നിരോധിക്കുന്നതാണ്, ആദ്യമേ ഇറക്കുമതിയാണ് നിരോധിക്കുന്നത്, അതാണ് സെക്ഷൻ ആറിൽ പറയുന്നത്. ഇനി ഗവൺമെന്റിന് അനുമതി ഇല്ലാതെ കയറ്റുമതി ചെയ്യാൻ പാടില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന സെക്ഷനാണ് ഇത്, സെക്ഷൻ ഏഴ് എന്ന് പറയുന്നത്. സെക്ഷൻ എട്ടിലാണ് ഗവൺമെന്റിന് അനുമതി ഇല്ലാതെ ചാരായം നിർമ്മിക്കുകയോ വിൽപ്പന ചെയ്യുകയോ കൈവശം വയ്ക്കുകയോ സംഭരണം ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് സെക്ഷൻ എട്ട്. ഇനി സെക്ഷൻ ഒൻപതിൽ എന്താ പറയുന്നത്, ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കടത്തുന്നത് അല്ലെ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നിരോധിക്കുന്നത് അല്ലെങ്കിൽ നിരോധിക്കുന്നതിനുള്ള നിയമങ്ങൾ സർക്കാർ കൊണ്ടുവരണം എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് സെക്ഷൻ ഒൻപത് എന്ന് പറയുന്നത്. സെക്ഷൻ പത്ത് എന്ന് പറയുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഈ ഒരു ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ കടത്തൽ അനുവദിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ സിറ്റുവേഷൻസിൽ കടത്തൽ അനുവദിക്കാം, അതായത് നമ്മൾ പറഞ്ഞു പെർമിറ്റ് ഉള്ളവർക്ക് ഏതൊക്കെ സിറ്റുവേഷൻ ആണ്, പെർമിറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കറക്റ്റ് അളവിലുള്ള സാധനങ്ങൾ കൈവശമുണ്ടെങ്കിൽ അത് കടത്തിവിടാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. പിന്നെ സെക്ഷൻ പതിനൊന്നിൽ എന്താ നമ്മൾ പറഞ്ഞത്, സെക്ഷൻ പതിനൊന്നിലാണ് പെർമിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ആരാണ് പെർമിറ്റ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ കമ്മീഷണർ ആയിരിക്കും. ഓക്കെ, കമ്മീഷണറോ അല്ലെങ്കിൽ കമ്മീഷണർ പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു പെർമിറ്റ് അനുവദിക്കുന്നത്. അത് ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാകും, ആ ഒരു കാലയളവിലേക്ക് മാത്രമുള്ള പെർമിറ്റ് ആയിരിക്കും ആ ഒരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പെർമിറ്റും അതിനകത്ത് എന്തുണ്ടാകും, ആ വ്യക്തിയുടെ പേരുണ്ടാകും, അതിന്റെ കാലയളവ് ഉണ്ടാകും, അതുപോലെ തന്നെ അതിൽ എത്ര അളവുകൾ കൈവശം വെക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു പെർമിറ്റിനകത്ത് എന്ത് ചെയ്തിരിക്കും, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു കേസ്, ഒരു ട്രാൻസ്പോർട്ടേഷന്റെ കേസുമായി ബന്ധപ്പെട്ട ആ ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇവിടെ നോക്കാനുള്ളത് എന്താണ്, അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്കർ അല്ലെ, മൂന്നാമത്തെ ടോപ്പിക്കാണ് അതോറിറ്റി എംപവേർഡ് ടു സെയിൽ ലിക്കർ. ഈ ലിക്കർ വിൽക്കാൻ അധികാരമുള്ള ആ ഒരു അതോറിറ്റി ആരെന്നാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് നോക്കേണ്ടത് സെക്ഷൻ പതിനഞ്ചാണ്. ഓക്കെ, സെക്ഷൻ പതിനഞ്ചിലാണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് കള്ള് ഒഴികെയുള്ള മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിക്കുന്ന, ഓക്കെ, നിരോധിക്കുന്ന ആ ഒരു വിൽപ്പന എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധിക്കുന്നുണ്ട്. അതായത് കള്ള് ചെത്താൻ അവകാശമുള്ള ആൾക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ അബ്കാരി നിയമപ്രകാരം കള്ള് നിർമ്മിക്കാനോ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാനുമുള്ള അധികാരമുണ്ട്. ബാക്കി വ്യക്തികൾക്കൊന്നും, ഈ ലൈസൻസ് ഇല്ലാത്ത വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഈ കള്ളോ അല്ല സോറി കള്ളല്ല മദ്യവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽപ്പന ചെയ്യാൻ പാടില്ല. ഓക്കെ, അവിടെ എക്സെപ്റ്റ് കള്ള് എന്ന് കൊടുത്തിട്ടുണ്ട്, കള്ള് ഒഴികെയാണ്. ഓക്കെ, മദ്യം എന്ന് പറയുമ്പോൾ നമ്മളവിടെ കള്ള് അതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല, കള്ള് ഒഴികെയുള്ള മദ്യവും, ഓക്കെ, മദ്യം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന നിരോധിക്കുന്ന സെക്ഷനാണ് എന്ത്, വിൽപ്പന. ഓക്കെ, വിൽപ്പന നിരോധിക്കുന്ന സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ പതിനഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ കള്ളിന്റെ കേസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കള്ള ചെത്താൻ അവകാശമുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ലൈസൻസ് ഇല്ലാതെ തന്നെ കള്ള ചെത്താനുള്ള അധികാരമുണ്ട്, എന്നിട്ട് അത് കള്ള് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള വ്യക്തിക്ക് വിൽക്കാനുമുള്ള അധികാരം കള്ള ചെത്തുകാർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്മീഷണറുടെ ലൈസൻസ് ഇല്ലാതെ മദ്യമോ മറ്റ് ലഹരി മരുന്നോ വിൽക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ വിൽപ്പന നടത്തണമെങ്കിലും, വിൽപ്പന മറ്റേ കേസിൽ നമ്മൾ ഉൽപാദനം ഒക്കെയായിരുന്നു, വിതരണം ഒക്കെയായിരുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇതെന്താണ്, ഒരാൾ വിൽക്കാനായിട്ട് പോവുകയാണ്, ഓക്കെ, മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ വിൽക്കാനായിട്ട് പോകുവാണെങ്കിൽ അവിടെ എന്തുണ്ട്, അവിടെ ലൈസൻസ് ഉണ്ടാകണം. ലൈസൻസ് ആരുടെ ലൈസൻസ് ആണ്, കമ്മീഷണർ നൽകുന്ന, ഓക്കെ, കമ്മീഷണർ നൽകുന്ന ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രം അയാൾക്ക് ഈ ഒരു മദ്യമോ ലഹരി പദാർത്ഥങ്ങളോ വിൽക്കുവാനുള്ള അധികാരം ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതില് വിൽപ്പന എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത്, മദ്യം ഏതെങ്കിലും തരത്തിൽ നമ്മൾ കൈമാറുന്നു, ഓക്കെ, എന്തെങ്കിലും ആവശ്യത്തിന് എന്ത് ചെയ്യുകയാണ്, വേറൊരാൾക്ക് കൈമാറുകയാണ്, അതെന്താണ് വിൽപ്പനയിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് പാരിതോഷികമായിട്ട് മദ്യം നൽകുന്നു, അതും എന്താണ് പാരിതോഷികമായിട്ട് നൽകിയാലും അത് എന്താണ് വിൽപ്പനയിൽ ഉൾപ്പെടുന്ന ഒരു കേസാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് സെക്ഷൻ 21 സോറി സെക്ഷൻ 15 പറയുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇവിടെ മെയിനായിട്ടും ഒരു സെക്ഷനുകളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. സെക്ഷനുകളിൽ നിന്നൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ സെക്ഷനുകളും അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് ലിക്കർ, അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ലിക്കർ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ താങ്ക് യു.